ചെടികളുടെ പരിചരണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൂണിങ്. ഒട്ടുമിക്ക ചെടികൾക്കും പ്രൂണിങ് ആവശ്യമാണ്. ചെടിക്ക് കൂടുതൽ ശിഖരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ബുഷിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ പ്രൂണിങ് ആരംഭിക്കണം. ഇപ്പോൾ ഈ പെറ്റൂണിയ ഏതാണ്ട് 2 മാസത്തിനടുത്ത് ആയപ്പോഴാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രൂണിങ് ചെയ്തത്. ഇലകളൊക്കെ ഫസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് നിൽക്കുന്നത്, അതെല്ലാം ഒരു ഹെൽത്തി ലുക്ക് ഉണ്ടാവാൻ വേണ്ടി അതെല്ലാം കട്ട് ചെയ്ത് കളയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. മാർച്ച് 24 ആ ചെടി ഇത്രയും ശിഖരങ്ങളൊക്കെ ആയി, മുട്ടകളൊക്കെ ആയി അങ്ങനെ നിൽക്കുവാണ്. ഒരു 3-4 ദിവസത്തിനകം പൂവാകും ഇത്. മാർച്ച് 29 ആയപ്പോഴത്തേക്കും കുറേ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 3 ആയപ്പോൾ ധാരാളം പൂക്കളായി. ഏപ്രിൽ 28 ആയപ്പോഴത്തേക്കും ഒത്തിരി പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ തണ്ടിലൊക്കെ പൂവിൻ്റെ ഞെട്ടുകൾ നിൽക്കുന്നത്, പൂ കൊഴിഞ്ഞു പോയതിൻ്റെ. അതെല്ലാം അവിടെയൊന്നും ഇനി ഗ്രോത്ത് ഉണ്ടാവില്ല, അവിടെയൊക്കെ ഇനി വിത്തുകളായിട്ട് കൺവെർട്ട് ചെയ്യുക അതൊക്കെ. അപ്പോൾ വിത്തുകൾ ഉണ്ടാവാൻ ചെടീനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടീൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാവുക. അതോടെ പിന്നീട് ചെടിക്ക് വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നീക്കം ചെയ്യുവാണെങ്കിൽ, വിത്ത് മൂക്കാൻ അനുവദിക്കാതെ അത് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയിൽ പിന്നെയും ഗ്രോത്ത് ഉണ്ടാവും. ഇത് കട്ട് ചെയ്ത് കളഞ്ഞത് എത്രയുണ്ട്. വീണ്ടും മെയ് 7 ആയപ്പോഴത്തേക്കും കട്ട് ചെയ്തതിൻ്റെ അവിടെ നിന്നൊക്കെ പുതിയ ശിഖരങ്ങൾ വന്നിരിക്കുന്നത് കാണാം. നോക്കിയാൽ കണ്ടോ, വീണ്ടും അത് നല്ല ഗ്രോത്ത് ആയിട്ട് വന്നു. പുതിയ ബ്രാഞ്ചസൊക്കെ ആയിട്ട് ഇത് പുതിയതായിട്ട് പൂവുണ്ടായി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ പോയി വീണ്ടും കൂടി. ഇത് ഇപ്പോൾ ഇത്രയും പൂക്കളുണ്ട് ഇതിൽ. ഇതാണ് പ്രൗൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം, ചെടി നശിച്ചു പോവാതിരിക്കും. അതിൽ വീണ്ടും വീണ്ടും പുതിയ ബ്രാഞ്ചസും ഇലകളും പൂമുട്ടുകളും പൂക്കളും ഉണ്ടാവും. ഇനി വീണ്ടും ഇത് പ്രൗൺ ചെയ്യുകയാണ്. 3ാമത് ഒരു പ്രൂണിങ്ങും കൂടി. 3ാമത്തെ പ്രൂണിങ് കഴിയുമ്പോൾ അതിന് വീണ്ടും പുതിയൊരു ജീവൻ കിട്ടുന്ന പോലെയാണ്. ഇങ്ങനെ നമുക്കൊരു ചെടീനെ കൂടുതൽ അതിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം നമുക്ക് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറ്റും. ചെടിയുടെ കമ്പൊക്കെ പൂവിൻ്റെയും മുട്ടിൻ്റെയും ഇലയുടെയൊക്കെ ഭാരം കൊണ്ട് വളഞ്ഞ് താഴെ നിലത്ത് മുട്ടണ സ്റ്റേജിലായി. അതെല്ലാം കട്ട് ചെയ്ത് നീക്കം ചെയ്യുകയാണെങ്കിൽ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇത് ഒരു റെഗുലറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ അപ്പിയറൻസും നല്ല ഭംഗിയുണ്ടാവും. അതുകൂടാതെ ചെടിയുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും.